സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ബഫർ സോൺ പ്രഖ്യാപനത്തെ ഏറ്റവും ആശങ്കയോടെ കാണുന്ന പട്ടണമാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ നിലവിൽ വന്നാൽ ബത്തേരി നഗരം മുഴുവൻ ഇതിന്റെ പരിധിയിലാകും. കഴിഞ്ഞ ദിവസത്തെ സുപ്രീംകോടതി വിധി പ്രദേശത്ത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എം കമലിന്റെ റിപ്പോർട്ട്. വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും ബഫർ സോൺ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തിയിരിക്കുന്ന ഒരു പട്ടണമാണ് സുൽത്താൻ ബത്തേരി. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സുൽത്താൻ ബത്തേരി നഗരസഭ വയനാട് വന്യജീവി സങ്കേതത്തോട് തൊട്ടു ചേർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഫർ സോൺ 1 കിലോമീറ്റർ പരിധി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി നഗരത്തിൽ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടക്കില്ല എന്ന ആശങ്കയാണ് ഉയരുന്നത്. ഞങ്ങളിത് പരിധി പുറത്തുള്ള പരിധിൻ്റെ അകത്ത് തന്നെ ഉള്ളതെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കൂടുതലായിട്ട് ആശങ്കപ്പെടാനുള്ള കാരണം. പിന്നെ തന്നെയല്ല, കോടതിയുടെ വിധിയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു പുതിയൊരു പുനർനിർമ്മാണം എന്തെങ്കിലും നിർമ്മാണം പ്രവൃത്തി നടക്കുകയാണെങ്കിൽ CCF അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടൗണിനെ സംബന്ധിച്ചിടത്തോളം പറയും 10, 60, 70, 80 വർഷം പഴക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു കടം മോഡിഫൈ ചെയ്യാനോ ഒരു ഇന്വേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റാനോ ഒരു എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ സാധിക്കില്ല എന്നുള്ള ഭയങ്കര ആശങ്കയുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2000 മേലെ വരുന്ന വ്യാപാരികൾ വ്യാപാരി സമൂഹമുണ്ട്. അതോടൊപ്പം അവരെ ചുറ്റപ്പറ്റി അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ തൊഴിലാളികളുണ്ട്, പിന്നെ അതുകൊണ്ട് ടാക്സി ഓട്ടോ മുതലും എല്ലാം ഞങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സുൽത്താൻ ബത്തേരി മേഖലയിൽ തന്നെയാണ്. മുത്തങ്ങ മുതൽ ബത്തേരി വരെ നോക്കുകയാണെങ്കിൽ നായിക്കെട്ടിയുണ്ട്, മൂലങ്കാവുണ്ട്, കല്ലൂരുണ്ട്, കല്ലുമുക്കുണ്ട്, തോട്ടാമല്ലി, ഇതെല്ലാം വനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. 1 കിലോമീറ്റർ പരിധി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും ഒന്ന് നീ കടന്ന് പുറത്ത് പോയെന്ന് പറഞ്ഞതിന് പകരം ഞങ്ങൾ കുടിയിറക്കപ്പെടുന്ന ഞങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലാണ് വരുന്നത്. ഒരു നിസ്സാര വിഷയമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി കഴിയില്ല. ഞാൻ ഒരു പ്രതിഷേധം എന്നതിലപ്പുറം ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. വയനാട് പോലത്തെ പ്രദേശങ്ങളിൽ എല്ലാം ഫോറസ്റ്റിനോട് ചുറ്റപ്പെട്ടിട്ടുള്ള ഏരിയ ആണുള്ളത്. 1 കിലോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പോലും എന്താണ് ഈ പരിധിയിൽ വരുന്നതാണ്. റെഡ് കാറ്റഗറിയാണ് ഇപ്പോൾ നിലവിൽ. ഇവിടെ പോലും എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യണമെങ്കിൽ 100 കൂട്ടം പേപ്പറുകൾ നമ്മൾ ശരിയാക്കണം. ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഈ വിധി പ്രഖ്യാപിച്ചതൊരു പ്രദേശത്തെ മാത്രം പരിഗണിച്ചിട്ടായിരിക്കാം. നിയമപരമായ വിഷയമായതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കാൻ കേരള സർക്കാർ ഉടൻ തന്നെ വലിയ ഒരു അഭിഭാഷക ബൃന്ദത്തെ ഇതിനെ മറികടക്കാനുള്ള ഒരു സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടത്. ഞങ്ങളൊക്കെ പ്രതിഷേധത്തിലാണ്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിലുള്ള ആളുകളെ വരെ ഞങ്ങൾ റോട്ടിലിറക്കി റോട്ടിൽ കടന്നുറങ്ങാനുള്ള സംവിധാനത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാര സമൂഹം അടക്കമുള്ള എല്ലാവരും കർഷകരാണെങ്കിലും മൊത്തം ജനങ്ങളും വളരെയധികം എന്ന് പറഞ്ഞാൽ നിപ്പ അടക്കമുള്ള ഒരുപാട് ദുരന്തങ്ങൾ വന്നിട്ട് കടക്കെണിയിലാണ്. ഈ ഒരു ബഫർ സോൺ കൂടി വന്നു കഴിഞ്ഞാൽ കൂട്ടാത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം, പ്രത്യേകിച്ച് വ്യാപാരികൾ. പത്ത് സെൻറ്റ് സ്ഥലമുള്ള അവനക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വീടുണ്ടാക്കാനോ പിടിക്കാനോ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ആശങ്ക മാറ്റണം. അത് സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്നിച്ചുകൊണ്ട് ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാത്തൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അതുണ്ട്. ജനങ്ങൾക്ക് ശരിക്കും ഇതൊന്നും വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ എന്താണിത് വരുന്നതെന്നുള്ളത്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ വന്നിട്ട് അവരുടെ ബിസിനസ് നടക്കുന്നില്ല എന്നുള്ളൊരു ന്യൂനത ആ രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ ശരിക്കും ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായിട്ടില്ല. അതാണിപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത്. ഇവിടെ ഒന്നാമത് തന്നെ രാത്രി യാത്ര നിരോധനം, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം. ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന ടൗണിൽ തന്നെയാണ്. അവിടെ വരെ കുറഞ്ഞ ശല്യം, പന്നി ശല്യമൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ കുരുമേൽ കുരുപോലെ ഇങ്ങനെയൊരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല. ഇത്തരത്തിൽ സുൽത്താൻ ബത്തേരി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളും ഈ പരിസ്ഥിതി ലോല മേഖലാ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിധിയെ ആശങ്കയോടെയാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല എന്തൊക്കെ നിയന്ത്രണങ്ങൾ വരുമെന്നത് സംബന്ധിച്ച്. ഇക്കാര്യത്തിൽ വ്യക്തത വേണം. സാധാരണക്കാരനെ ബാധിക്കുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം. അത് അല്ലെങ്കിൽ വനാതിർത്തി തന്നെ ബഫർ സോണിൻ്റെ അതിർത്തിയായി നിർണ്ണയിക്കണം എന്നുള്ള ആവശ്യമാണ് ബത്തേരി നഗരത്തിൽ നിന്നും ഉയരുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.